സെക്കൻഡറി രണ്ടാം വർഷം സാമ്പത്തിക ശാസ്ത്ര ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്ര പ്രശ്നം, അത് വിവിധ സാമ്പത്തിക സംവിധാനങ്ങളിൽ എങ്ങനെ പരിഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ പരിഹരിക്കപ്പെടുന്നു എന്നൊക്കെ ചർച്ച ചെയ്തു. ഇന്ന് നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ബ്രോഡ് ഡിവിഷനെ കുറിച്ച്, മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നുള്ള ഡിവിഷനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. നമ്മൾക്ക് ഹയർ സെക്കൻഡറി രണ്ടാം വർഷം രണ്ട് പുസ്തകങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന് നാം നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും രണ്ടും 6 ചാപ്റ്റർ വീതം. മൈക്രോ എന്ന പദം നിങ്ങൾക്ക് അല്പം കൂടി സുപരിചിതമാണ്, മൈക്രോസ്കോപ്പ്. നമ്മൾ പലപ്പോഴും സൂക്ഷ്മദർശിനി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഗ്രീക്ക് പദമായ മൈക്രോ എന്ന വാക്കിൽ നിന്ന്, ചെറുത് എന്ന അർത്ഥമുള്ള മൈക്രോ എന്ന വാക്കിൽ നിന്നാണ് ഈ മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ ഈ മൈക്രോ അപ്രോച്ച് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇടം പിടിച്ചത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു സൂക്ഷ്മ അവലോകനമാണ് മൈക്രോ എക്കണോമിക്സ് നടത്തുക. മൈക്രോ എന്ന പദം നമുക്ക് സുപരിചിതമാണ്, സൂക്ഷ്മം, ചെറിയ വസ്തുക്കളെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന സമീപനം. സാമ്പത്തിക ശാസ്ത്രത്തിനും ഇത്തരത്തിലുള്ള ചില സൂക്ഷ്മ ഘടകങ്ങളുണ്ട്. അത് ഉപഭോക്താവാം, ഉൽപ്പാദകനാവാം, ഒരു കമ്പോളമാവാം. ഇത്തരത്തിലുള്ള സൂക്ഷ്മതല ഘടകങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് മൈക്രോ എക്കണോമിക്സ്. കുട്ടികൾക്ക് മാക്രോ എന്ന പദം ഇന്ന് സുപരിചിതമാണ്. മാക്രോ അല്ലെങ്കിൽ ഏരിയൽ ഷോട്ട് അല്ലെങ്കിൽ ഹെലിക്യാം ഉപയോഗിച്ചുകൊണ്ടുള്ള സിനിമയ്ക്ക് വളരെ ഉയരത്തിൽ നിന്ന് നോക്കുന്ന ആ ഒരു ഷോട്ടൊക്കെ കുട്ടികൾക്ക് പരിചിതമാണ്. എല്ലാ ചിത്രങ്ങളിലുമൊക്കെ ഉണ്ട്, നമ്മുടെ പുലിമുരുകനൊക്കെ ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇത്തരത്തിൽ വളരെ മുകളിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഒരു ആകമാനമുള്ള ഒരു വീക്ഷണമാണ്, ഒരു ടോട്ടൽ വ്യൂ ആണ്, ഒരു ടോട്ടാലിറ്റേറിയൻ വ്യൂ ആണ്. അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തിക സംവിധാനത്തെ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ സമീപിക്കുമ്പോൾ നമ്മളതിനെ ഒരു മാക്രോ അപ്രോച്ച് എന്ന് പറയും. അപ്പോൾ ചില ഇടങ്ങളിൽ അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ ചില സൂക്ഷ്മതല വിശകലനവും വേണം, ചില സ്ഥൂലതല വിശകലനവും ആവശ്യമാണ്. നാം ഒരു എക്സാമ്പിൾ പരിശോധിച്ചാൽ, കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ ടെമ്പറേച്ചർ പരിശോധിക്കുന്നു അല്ലെങ്കിൽ കൊറോണയുടെ പ്രഥമ ലക്ഷണങ്ങളൊക്കെ പരിശോധിക്കുന്നു, ഇതൊരു സ്ഥൂലതല സമീപനമാണ്. എന്നാൽ നിങ്ങളുടെ സ്രവ പരിശോധനയ്ക്ക് എടുക്കുമ്പോൾ അതിസൂക്ഷ്മ തലങ്ങളിലേക്കുള്ള ഒരു പരിശോധനയായിട്ട്, ഒരു മൈക്രോ ലെവൽ അപ്രോച്ചായിട്ട് അത് മാറുകയാണ്. അപ്പോൾ മൈക്രോ ലെവൽ അപ്രോച്ചിനെ ഒരു വേംസ് ഐ വ്യൂ ആയി വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, മാക്രോ ലെവൽ അപ്രോച്ചിനെ ഒരു ഏരിയൽ വ്യൂ അല്ലെങ്കിൽ ഒരു വിഹഗ വീക്ഷണം അല്ലെങ്കിൽ ഒരു ബേർഡ് ഐ വ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയും. മൈക്രോ എക്കണോമിക്സിൽ ഉപഭോക്താവിൻ്റെ പെരുമാറ്റം, കമ്പോളത്തിൽ വിലകൾ എങ്ങനെ തീരുമാനിക്കപ്പെടുന്നു എന്നൊക്കെ പഠനവിധേയമാക്കുമ്പോൾ, മാക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക് ഏജൻസിൻ്റെ പ്രവർത്തനങ്ങൾ, നാഷണൽ ഇൻകം അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം, സെബിയുടെ പ്രവർത്തനം, അല്ലെങ്കിൽ അത്തരത്തിൽ മാക്രോ എലമെൻസിനെയാണ് പഠനവിധേയമാക്കുക. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായ ആഡം സ്മിത്ത് സൂക്ഷ്മ സാമ്പത്തിക അവലോകനത്തിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. ഗ്ലാസ്കോ സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന അദ്ദേഹം വ്യക്തിയുടെ അടിസ്ഥാന സ്വാർത്ഥ ചിന്തയിൽ വിശ്വസിച്ചിരുന്നു. ആ സ്വാർത്ഥ ചിന്ത വഴി വ്യക്തികൾ നയിക്കപ്പെടുമ്പോൾ അതുവഴി സമൂഹത്തിനൊന്നാകെ ഒരു സാമൂഹ്യ നന്മ രൂപപ്പെടും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇതിനെ അദ്ദേഹം ഭംഗിയായി പറഞ്ഞു വച്ചത് അദൃശ്യകരം എന്ന ആശയം വഴിയാണ്, ഇൻവിസിബിൾ ഹാൻഡ്. കമ്പോളത്തിലെ ഡിമാൻഡും സപ്ലൈയുമാണ് ഈ ഇൻവിസിബിൾ ഹാൻഡ്. അപ്പോൾ ഈ അദൃശ്യകരത്തിൻ്റെ ഇടപെടൽ വഴി കമ്പോളം എപ്പോഴും സന്തുലിതമായ അവസ്ഥയിലായിരിക്കും. അധിക ഉൽപ്പാദനമോ നഷ്ടമോ ഉണ്ടാവില്ല എന്ന്, ന്യൂന ഉൽപ്പാദനമോ ഉണ്ടാവില്ല എന്ന് ചുരുക്കം. സേയുടെ, ജോൺ ബാപ്റ്റിസ്റ്റ് സേയുടെ, JB സേയുടെ കമ്പോള നിയമത്തിലൂന്നിയാണ് ക്ലാസിക്കൽ ചിന്തയുടെ നിലനിൽപ്പ്. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്, പ്രധാനം അതിൻ്റെ ചോദനം സൃഷ്ടിച്ചു കൊടുക്കും. എന്നാൽ ഈ കാഴ്ചപ്പാട് തെറ്റാണ് എന്ന് 1930കളിലെ മഹാമാന്യം തെളിയിച്ചു. 1929 ആരംഭിച്ച
മഹാമാന്ദ്യം യൂറോപ്പിനെ അമേരിക്കയും ഒക്കെ പിടിച്ചു കുലുക്കി. ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുവരെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ മൈക്രോ ഇക്കണോമിക് അപ്രോച്ചിനുണ്ടായിരുന്ന ആ ഒരു വലിയ സ്വാധീനം ഈ കാലഘട്ടത്തിൽ അപ്രസക്തമാണ്. മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാട്, സമ്പദ്വ്യവസ്ഥയെ ആഗമാനം കാണപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഉരുത്തിരിഞ്ഞു വരികയും അതിൻ്റെ പ്രവാചകനായി ജോൺ മെയ്നാർഡ് കെയ്ൻസ് കെയ്ൻസ് രംഗത്ത് വരികയും ചെയ്തു. 1936 അദ്ദേഹം രചിച്ച ജനറൽ തിയറി എന്നാണ് ആ പുസ്തകം കോമൺലി അറിയപ്പെടുക. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും അധികം സ്വാധീനിക്കപ്പെട്ട, വായിക്കപ്പെട്ട, ചിന്തിക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്നായി മാറി. ഇത് ഒരു സ്ഥൂല സമീപനത്തിന്, സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു സ്ഥൂല സമീപനത്തിന് വലിയ ആക്കം കൂടി. കെയ്ൻസിന് മുമ്പും സ്ഥൂല സമീപന ചിന്തകൾ ഉണ്ടായിരുന്നു, എങ്കിലും അതിന് ഒരു കണിശമായ രൂപം നൽകുകയും അനേകം സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ മനസ്സിൽ ഇടം നേടുകയും ഒക്കെ ചെയ്തത് ഈ കാലഘട്ടത്തിലാണ്. ഈ കെയ്ൻസ് ഉയർത്തിവിട്ട ഈ ചിന്താധാരകളെ അതനേകം സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ സ്വീകരിച്ചു. ആ ചിന്താധാരകളെ ഒട്ടാകെ കെയ്നീഷ്യൻ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നു. കേരളത്തിൽ പ്രാമുഖ്യം നേടിയ സാമ്പത്തിക ചിന്തയായ ക്യാപിറ്റലിസത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ രചന. നമുക്കറിയാം ഉൽപാദന ഘടകങ്ങൾ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്, ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം, ഇവയുടെ പ്രതിഫലമായ റെൻ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഈ ഉൽപാദന ഘടകങ്ങളിൽ മുതലാളിത്ത സാമ്പത്തിക സംവിധാനത്തിൽ ഏറ്റവും പ്രാമുഖ്യം ഓണ്ടർപ്രണർക്കാണ്, സംഘാടകനാണ് എന്ന് കാണാം. കാരണം കമ്പോള കേന്ദ്രീകൃതമാണ് ഉൽപാദനം. ലാഭം ലക്ഷ്യമാക്കിയിട്ടാണ് ഉൽപാദന പ്രക്രിയ നടത്തപ്പെടുന്നത്. ക്യാപിറ്റലിസ്റ്റ് സംവിധാനത്തിൽ തൊഴിലാളിക്ക് പ്രാമുഖ്യമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ തൊഴിലാളി ഒരു വാങ്ങപ്പെടുന്ന അല്ലെങ്കിൽ കൂലിക്ക് വാങ്ങപ്പെടുന്ന ഒരു ഘടകമായി മാത്രം മാറുന്നു. ലാഭമാണ് കമ്പോളത്തെ മുമ്പോട്ട് നയിക്കുന്നത്. അദൃശ്യകരത്തിൽ ഊന്നിയാണ് കമ്പോളം പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ സംരംഭകനാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക സംവിധാനത്തിൽ ഏറ്റവും പ്രാമുഖ്യം കിട്ടുന്ന ഉൽപാദന മേഖല അല്ലെങ്കിൽ സമ്പദ്വ്യവസ്ഥയെ 4 മേഖലകളായിട്ടാണ് തരംതിരിക്കപ്പെടുക. അതിലൊന്നാമത്തെ മേഖല ഫേം ആണ്, അടിസ്ഥാന ഉൽപാദനശാല. അവിടെയാണ് ഉൽപാദനം നടക്കുക, ഉൽപാദന ഘടകങ്ങളൊക്കെ ഹയർ ചെയ്യപ്പെടുക അവിടേക്കാണ്. ഈ ഫേമിൽ നിന്നാണ് ഉൽപാദന ഘടക പ്രതിഫലങ്ങളൊക്കെ കൊടുക്കപ്പെടുക. ഈ കൊടുക്കപ്പെടുന്ന ഇടങ്ങളെ അല്ലെങ്കിൽ വ്യക്തികൾ അധിവസിക്കുന്ന ഇടങ്ങളെ ഹൗസ് ഹോൾഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഹൗസ് ഹോൾഡിൻ്റെ പ്രധാന ഫംഗ്ഷൻ ഉപഭോഗമാണല്ലോ. അപ്പോൾ ഫേമിൽ ഉൽപാദനം, ഹൗസ് ഹോൾഡിൽ ഉപഭോഗം. ഇവിടെ മൂന്നാമത് ഒരു മേഖല, ഒരു നിയന്ത്രക സംവിധാനം കടന്നു വരുന്നത്, ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഹൗസ് ഹോൾഡും നികുതി കൊടുക്കേണ്ടതുണ്ട്, വരുമാനമുള്ളവർ നികുതി കൊടുക്കേണ്ടതുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ, യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ്, ഹൗസ് ഹോൾഡും ഫേമും പറ്റുന്നുണ്ടാവാം. അപ്പോൾ മൂന്നാമത്തെ മേഖല ഗവൺമെൻറ്. ഇനി നാലാമതായിട്ട് ഒരു മേഖല, അത് എക്സ്റ്റേണൽ സെക്ടർ, ബാഹ്യമേഖല. ഹൗസ് ഹോൾഡും ഫേമും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതികൾ നടത്തുന്നുണ്ടാവാം, വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതികളും ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 4 മേഖലകളുടെ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനം, അവയുടെ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട്, ഇതായിരുന്നു കെയ്ൻസ് മുമ്പോട്ട് വെച്ച സമ്പദ്വ്യവസ്ഥയുടെ കാതൽ. പ്രിയമുള്ള കുട്ടികളെ, ഇന്ന് നാം ക്ലാസ് അവസാനിപ്പിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ സൂക്ഷ്മ സാമ്പത്തിക അവലോകനവും സ്ഥൂല സാമ്പത്തിക അവലോകനവും മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും എന്താണ് എന്ന് നാം മനസ്സിലാക്കി. അവയുടെ സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രാധാന്യം നമ്മൾ കണ്ടു. അത് ആവിർഭവിക്കാൻ ഇടയായ സാഹചര്യം നമ്മൾ ചർച്ച ചെയ്തു. പുസ്തകം വായിക്കാൻ മറക്കരുത്, നോട്ടും കുറിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. എല്ലാവർക്കും നല്ലത് വരട്ടെ.